السلام عليكم ورحمة الله وبركاته. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي وأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. يا سيدي يا رسول الله الصلاة والسلام عليك. يا سيدي يا رسول الله الصلاة والسلام عليك. يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. سنهوم بهمانهم الله اندس روضاك فرشد رمضان انده ഒമ്പതാമത്തെ ദിവസമാണ് ഇന്ന്. എട്ട് നോമ്പ് പൂർത്തിയാക്കി ഒമ്പതാം നോമ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ. ഇന്നത്തെ എൻ്റെ വിഷയം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക. അത്തഫഖ്ഖു, അല്ലാഹുവിനെ ഫിക്ര് ചെയ്യുക, അവനെ ഓർക്കുക. ഇന്ന് നാം അനുഷ്ഠിക്കുന്ന നോൻപും നിസ്കരിക്കുന്ന നിസ്കാരങ്ങളും ഹജ്ജും എല്ലാ സൽക്രമങ്ങളും ആത്യന്തിക ഫലം അല്ലാഹുവിനെ ഓർക്കുകയാണ്. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദു. ജിന്നിനെയും മനുഷ്യനെയും അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടത് റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ്. ഇല്ലാലി ആരിഫൂൻ എന്ന് കാണാം. ഒരാൾ അറിയുമ്പോഴാണ് അതിനെപ്പറ്റി ഓർക്കുക.
മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു തആല ആ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ആ റബ്ബിനെ മറന്നുകൊണ്ട് ഒരാൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. ഇന്ന് വിശ്വാസിയും അവിശ്വാസിയും മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ലോകത്തുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവരെയും അല്ലാഹു ഉണ്ട് എന്ന് പറയുന്നവരെയും സൃഷ്ടിച്ചയച്ചത് സർവതമ്പുരാനായ രാജാതിരാജനായ അല്ലാഹു തആല തന്നെയാണ്. അല്ലാഹു പിന്നെന്തിനാണ് അവർക്ക് നിഖാരമുള്ള, അവനനുസരിച്ച് ജീവിക്കാത്ത, അവനോട് എതിർ പ്രവർത്തിക്കുന്ന ഇവർക്ക് എന്തിനി അല്ലാഹു ഭക്ഷണം കൊടുക്കണം? അവനാണ് ഭക്ഷണം കൊടുക്കുന്നവൻ, സർവ നേന്താവ് അവനാണ്, റബ്ബിൽ ആലമീൻ സർവചരാചരങ്ങളെയും പോറ്റി വളർത്തുന്നവൻ സർവശക്തനായ റബ്ബാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെന്തിനാണ് ആ മുസ്ലിങ്ങൾക്ക്, അള്ളാഹുവിന് നിഖാരം കാണിക്കുന്നവർക്ക്, ദൈവനിഷേധികൾക്ക്, ദൈവമില്ല എന്ന് പറയുന്നവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമമാണ്. അള്ളാഹുവിന് റഹ്മാൻ എന്നൊരു സിഫത്തുണ്ട്. അള്ളാഹു പറയുകയാണ്, ഞാൻ റഹീം മാത്രമല്ല, ഞാൻ റഹ്മാനും കൂടിയാണ്. എനിക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഞാൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ലോകത്തു നിന്നവൻ പോയാൽ അവനിക്ക് ശാശ്വതമായ വീട് അവിടെയുണ്ട്, അവനിക്ക് ശാശ്വതമായ സുഖവീട് അവിടെയുണ്ട്, അവിടെ സ്വർഗീയ ലോകമുണ്ട്, അവിടെ എല്ലാമുണ്ട്. ഇത് നിശ്വരമായ ജീവിതമാണ്. അഥവാ ഇനി ഞാൻ പറഞ്ഞതുപോലെ അനുസരിക്കാതെ ധിക്കാരിയും തമ്മാടിയുമായി അമധനായി അവൻ ജീവിക്കുകയാണെങ്കിൽ അവനിക്ക് വലിയ നരകവുമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് സർവശക്തനായ റബ്ബ് മനുഷ്യകുലത്തെ ഇവിടെ പടച്ചത്. അള്ളാഹുവിൻ്റെ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. റബ്ബിനെ ഓർക്കാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. അവൻ്റെ നഫ്സിനെ മാത്രം അവൻ ഓർത്താൽ, അവൻ്റെ ശരീരത്തെ പടച്ച റബ്ബ്, അവൻ്റെ ഓരോ അനുഗ്രഹമായ കണ്ണും കാലും കാതും പടച്ച റബ്ബ്, ഈ അള്ളാഹുവിൻ്റെ നിയമത്തിനെ മാത്രം അവനോർത്താൽ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കാൻ കഴിയില്ല. വലിയ വലിയ ബുദ്ധിജീവികളും വലിയ വലിയ നിരീശ്വരവാദികളും അവസാനമായി എത്തിച്ചേരുന്നത് ഈശ്വരവാദത്തിലേക്കാണ്. ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യനെന്ന് പറയുന്ന, ബുദ്ധിജീവി എന്ന് പറയുന്ന ഒരൽപ്പം ബുദ്ധിയുള്ള മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാതെ ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ വിഷയവും അത് തന്നെയാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഇവിടെ ജീവിക്കുക. അതിനെന്താണ് വേണ്ടത്? ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമും ഓരോ മുഅ്മിനും രാവിലെ അവൻ എഴുന്നേൽക്കുന്നു. രാവിലെ അവൻ എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിൻ്റെ വാനലോകത്തേക്ക്, ആകാശത്തേക്ക് അവൻ നോക്കണം. ആകാശത്തേക്ക് അവൻ നോക്കി പറയണം, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിയുലിൽ അൽബാബ്. അവൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് ആകാശലോകത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയണം, ഇന്ന വഖ്തിലാഫി ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി, സർവശക്തനായ നാഥ, ഈ ആകാശ ഭൂമിയെ സൃഷ്ടിച്ച ജഗനേന്താവായ ഈ സൃഷ്ടിപ്പ് ഈ സൃഷ്ടിപ്പിലുണ്ട്. ജഗനേന്താവായ അള്ളാഹുവേ നിന്റെ ഈ സൃഷ്ടിപ്പിലുണ്ട്. അതുപോലെ തന്നെ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രി വരുന്നു, പകൽ പോകുന്നു, പകൽ വരുന്നു, രാത്രി വരുന്നു, ഒരിക്കലും അതിന് മാറ്റമില്ല.
സൂര്യ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. ഈ ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും, ലോകം തന്നെ അടച്ചു പൂട്ടിയാലും, ലോക്ക്ഡൗൺ ഉണ്ടായാലും, സൂര്യൻ അസ്തമിക്കുന്നതിനോ സൂര്യൻ ഉദിക്കുന്നതിനോ ഏതൊരു മാറ്റവുമില്ല. വഖ്തിലാഫില്ലൈലി വന്നഹാർ, ഈ രാത്രിയും പകലിൻ്റെ വ്യത്യാസങ്ങളുണ്ടല്ലോ. ലആയാത്തിൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ ആരാണ്? അതിനെ ചിന്തിക്കുന്ന ആളാണ്. ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റെ അവസ്ഥകളെക്കുറിച്ച് അവൻ ചിന്തിക്കണം, അവൻ്റെ ഹാലുകളെക്കുറിച്ച് അവൻ ചിന്തിക്കണം. അള്ളാഹുവേ, ഇത്രയും കാലങ്ങൾ നീ പടച്ചു, ഇത്രയും വലിയ അത്ഭുതങ്ങൾ നീ പടച്ചു. ഒരാൾക്കും പടക്കാൻ പറ്റാത്ത ഇത്രയും അത്ഭുതങ്ങൾ പടച്ച നിന്നെ ഞാൻ ഓർക്കുകയാണ്. നീയല്ലാതെ മറ്റൊന്ന് എനിക്കില്ല. നീയാണ് എൻ്റെ റാസിത്ത്, നീയാണ് എൻ്റെ റാസിത്ത്, നീയാണ് എൻ്റെ ഖാലിഖ്, നീയാണ് എൻ്റെ സലാം, നീയാണ് എൻ്റെ ഷാഫി എന്ന് ഓരോ മുഅ്മിനും മുസ്ലിമും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ യഥാർത്ഥ മുസ്ലിമാകുന്നത്. അവനിക്ക് യാതൊരു പ്രതിസന്ധിയില്ല, അവനിക്ക് വിഷമമില്ല, അവനിക്ക് ബുദ്ധിമുട്ടില്ല, അവനിക്ക് ആവലാതിയോ വേവലാതിയോ ഇല്ല. നാം മനസ്സിലാക്കി നോക്ക്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈനംദിനമുണ്ടാകുന്ന വിഷമങ്ങൾ അല്ലേ ഓരോ ആളുകളും. ഇപ്പം പ്രത്യേകിച്ച് വിഷമങ്ങൾ ആരോടും പറയണ്ട, എല്ലാവരുടെയും കൺമുമ്പിലുണ്ട്, എല്ലാവരും അനുഭവിച്ചിരിക്കുകയാണ്. സ്വന്തം മരിക്കാൻ കിടക്കുന്ന വാപ്പയെ കാണാൻ അവർക്ക് കഴിയുന്നില്ല, മരിക്കാൻ കിടക്കുന്ന മകനെ കാണാൻ വാപ്പയ്ക്ക് കഴിയുന്നില്ല, ഇനി മരിച്ചാൽ ഒന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യ, ഞാൻ മനസ്സിലാക്കേണ്ടത് നാം അങ്ങനെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചു വളർത്തിയ നമ്മുടെ മക്കൾ അല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്നേഹിച്ചു വളർത്തിയ നമ്മളെ മക്കൾ. ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ ആ കുഞ്ഞ് വലുതാകുന്നിടത്തോളം ആ കുഞ്ഞിൻ്റെ കാലും കണ്ണും കാതും നഖവും ചെറിയും കരച്ചിരുന്നു നോക്കി. ഒരു വാപ്പ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ആദ്യമായി ചോദിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ്. അങ്ങനെ എത്ര വലിയ മണ്ണിലാണെങ്കിലും എത്ര വലിയ മോശമായ ആ അവസ്ഥയിലാണെങ്കിലും ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ട് കുട്ടിയുടെ മൂത്രം അവനിക്ക് നാറുന്നില്ല, കുട്ടിയുടെ കാഷ്ടം അവനിക്ക് വെറുക്കുന്നില്ല. ആ കുട്ടിയെ ഒന്ന് വാരിപ്പുണർന്ന് ചുംബിച്ചിട്ടല്ലാതെ ഒരു സ്നേഹമുള്ള വാപ്പ ആ വീട്ടിലേക്ക് കയറുന്നില്ല. ആ കുട്ടിയോടുള്ള സ്നേഹമാണത്. ആ കുട്ടി അവൻ്റെ മേലിൽ മൂത്രമൊഴിച്ചാലും അവനിക്ക് പ്രശ്നമല്ല, അവൻ്റെ മേലിൽ കാഷ്ടിച്ചാലും അത് പ്രശ്നമല്ല. എന്തുകൊണ്ട്? ആ കുട്ടിയോടുള്ള സ്നേഹമാണ്. ഒരു വാപ്പാക്കുള്ള സ്നേഹം, ഒരു ഉമ്മാക്കുള്ള സ്നേഹം. നീ നോക്ക്, ഇതേ ഉമ്മയും ഇതേ വാപ്പയും അവൻ ഖബറിലായാൽ, ഈ ഉമ്മ ഖബറിലായി മരിച്ചുപോയി, വാപ്പ ഖബറിലായി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സ്നേഹിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന മകൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാക്കട്ടെ, അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയെ ഖബറിൽ വെച്ചാൽ, പിന്നെ ഇത്രയും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വളർത്തിയ ഉമ്മ എവിടെ? ഈ സ്നേഹത്തോടെ വളർത്തിയ ഉപ്പ എവിടെ? സുബ്ഹാനല്ലാഹ്, ഇതാണ് അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ. അതുകൊണ്ട് എന്നും ഞമ്മയെ വിട്ടുപിരിയാത്ത, എന്നും ഞമ്മളോടൊപ്പമുള്ള, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മോടൊപ്പം നിൽക്കുന്ന, ഏത് ഖബറിലും നമ്മളോടൊപ്പമുള്ള അല്ലാ ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. ആ റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ഇവിടെ ജീവിക്കാൻ യാതൊരു അസമാധാനവും അവനിക്കില്ല. വലിയ വിഷമങ്ങൾ അവനിക്ക് വരുമ്പോൾ
ആ വിഷമങ്ങൾ പറയാം റബ്ബുണ്ട്. ബേജാറുകൾ അവനിക്ക് വരുമ്പോൾ ആ ബേജാറ് പറയാം റബ്ബുണ്ട്. ഇന്നലില്ലാഹി ഇബാദം ഫൂപ്പന തല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീതന. ഒരു മഹാൻ പറയുന്നു, ഇന്നലില്ലാഹി ഇബാദൻ ഫൂപ്പന, ഈ ലോകത്ത് ബുദ്ധിയുള്ള ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ട്. അവർ വലിയ ദുന്യാവുണ്ടായവരാണ്. അവർ ദുന്യാവിനെ തലാക്ക് ചൊല്ലിയവരാണ്. ദുന്യാവിനെ അവർ തലാക്ക് ചൊല്ലിയവരാണ്. ആ തലാക്ക് ചൊല്ലിയ ആളുകൾ യഥാർത്ഥ ബുദ്ധിമതികൾ. ആ തലാക്ക് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ അവരാണ് യഥാർത്ഥ ബുദ്ധിമതികൾ. ലേങ്ങൾ കേട്ടിട്ടില്ലേ, ചരിത്രം പരിധിയാൽ എത്രയെത്ര മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, റയീസു സാഹിദീൻ, തറക്കുൽ ഖൽഖ തുറം ഫീരിലക വഅൈതം തുൽ ഇയാല ലികൈ അറക വലൗ ഖത്തനി ഫിൽ ഹുബ്ബി റബ ലമഹന്നൽ ഫുആദു ഇലാ സിവക. ബ്രൈനദ മാരായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒമാനിൽ പോയപ്പോ സൂറിലുണ്ട് മുപ്പരുടെ മക്ബറ, സുവാറിലുണ്ട് മുപ്പരുടെ മക്ബറ. ആ മക്ബറയും അങ്ങനെ തന്നെ ഒറ്റപ്പെട്ട് ഒരു കുന്നും പ്രദേശത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അവിടെ പോയി സിയാറത്ത് ചെയ്തു. ഒമാനിലുള്ള എൻ്റെ ശ്രോതാക്കളൊന്നും അവിടെ പോകണം. ആരായിരുന്നു ഇബ്രാഹിം അദ്ഹം? ഒരുപാട് രാജ്യത്തിൻ്റെ അധിപനായിരുന്നു, വലിയ മഹാനായിരുന്നു. ആ ഇബ്രാഹിം അദ്ഹം ചിന്തിച്ചുകൊണ്ട് കാരണം പലതും പറയുന്നു. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാണ് ഈ ദുന്യാവ് കൂട്ടുന്നതില്ലേ, ഞാൻ എന്തിനാണ് ഈ ദുന്യാവ് ഇങ്ങനെ വലിച്ചു കൂട്ടി 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 എവിടേക്ക് കൊണ്ടുപോകാനാണ്. സുബ്ഹാന ജല്ല, നമ്മളിൽ നിന്ന് ഓരോ ആളുകളും ചിന്തിക്കേണ്ടുന്നത് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിന് വേണ്ടിയാണ്, നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എന്തിന് വേണ്ടിയാണ്. നമ്മുടെ ഇന്നേക്ക് വേണ്ടിയല്ല, നമ്മുടെ നാളേക്ക് വേണ്ടിയാണ് അല്ലേ. എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ബിസിനസ്സുകാര, എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന വലിയ വലിയ പദ്ധതികളൊക്കെ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ടെൻഷൻ എവിടേക്ക് വേണ്ടിയാണ്, നാളേക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്നലില്ലാഹി ഇബാദം ഫൂത്തന തല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീതന, മാനസികമായിക്കൊണ്ട് അവൻ വലിയ പദ്ധതികളോ പ്രൊജക്റ്റുകളോ ഉണ്ടാക്കട്ടെ, മാനസികമായി ദുന്യാവിനോടുള്ള ആ അതിരറ്റ അടുപ്പമുണ്ടല്ലോ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കും. അവൻ്റെ ആയുസ്സിൽ നിന്ന് പലതിനെയും അത് കൊഴിഞ്ഞു കളയും. അവൻ്റെ നല്ല ഭാഗ്യത്തെ അത് നശിപ്പിച്ചു കളയും. അവൻ്റെ വലിയ ആരോഗ്യത്തെ അത് ഇല്ലായ്മ ചെയ്യും. അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് പദ്ധതികൾ ഇടുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ ബാക്കിയാകുന്ന പദ്ധതിയല്ല, ഇന്നോ നാളെയോ നശിഞ്ഞു പോകുന്ന പദ്ധതികളാണ്. ഇന്ന് ലോക്ക്ഡൗൺ കാലത്ത് വലിയ വലിയ ഫാക്ടറികളുള്ള ഉടമകൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒറ്റ നിമിഷം കൊണ്ട് ഒരു രാത്രി കൊണ്ട് ഫാക്ടറിയുടെ മുഴുവൻ പ്രൊഡക്ഷനുകളിൽ നിന്ന് പോയി, അവിടുത്തെ ലേബർ ക്യാമ്പെല്ലാം ബന്ദായിപ്പോയി, ഓട്ടവും ചാട്ടവും ഒന്നുമില്ല, ട്രാൻസ്പോർട്ടൊക്കെ നിന്നുപോയി അല്ലേ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടുന്നത് അള്ളാഹുവിൻ്റെ ഈ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എനിക്ക് മരിക്കാനുള്ളതാണ്, ഞാൻ നാളെ മരിച്ചു പോകുമെന്ന ഒരൊറ്റ ചിന്ത വേണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വസിയത്ത് ചെയ്തു, കുൻ ഫിദ്ദുനിയാ
كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور يا ابن عمر يا عبد الله بن عمر من سراكنم كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور يور بيا تركات ദുബായിലേക്ക് പോകുന്ന യൂറോപ്പിലേക്ക് പോകുന്ന ആളുകളുടെ ഇടത്താവളം ഉണ്ടല്ലോ. നാട്ടിൽ നിന്ന് ബോംബെ, ബോംബെയിൽ നിന്ന് റിയാദ് എന്ന് പറയുമ്പോൾ ബോംബെയിൽ തങ്ങുന്ന ഇടത്താവളമുണ്ടല്ലോ. ഒന്നോ രണ്ടോ മൂന്നോ ആറോ ഏഴോ മണിക്കൂറുകൾ അത് കഴിഞ്ഞ് വീണ്ടും അവൻ യാത്രയാണ്. അവൻ്റെ ലക്ഷ്യം ഖബ്റാണ്, ആഖിറമാണ്. ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് ഈ ദുന്യവിയായ ലോകത്തേക്ക് ഒരു മനുഷ്യൻ പ്രസവിച്ചു വീഴുമ്പോൾ പിന്നീടുള്ള രണ്ടാമത്തെ ലക്ഷ്യം അവൻ്റെ എന്താണ്? അവൻ്റെ മരണമാണ്. ആ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അടക്കുള്ള ചെറിയ ഒരു ആയുസ്, ചെറിയ ഒരു സമയമാണ് അവൻ്റെ ഓട്ടവും ചാട്ടവും. كن في الدنيا كأنك غريب أو عابر سبيل നീ ഒരു വഴിയാത്രക്കാരനാണ്. ആ വഴിയാത്രക്കാരൻ്റെ ഒരു വഴിയമ്പലമാണ് ഇപ്പോൾ നീ നിന്നിട്ടുള്ളത്. ആ വഴിയമ്പലത്തിൽ നിന്ന് നിനക്ക് പത്തോ ഒമ്പതോ പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ അറുപതോ കൊല്ലക്കാലം ഒരു ചെറിയൊരു വിസിറ്റ് ഞാൻ തന്നിട്ടുണ്ട് ഈ ദുന്യാവിൽ. പിന്നീട് നീ ആഖിറത്തിലേക്ക് അഥവാ ഖബറിലേക്ക് നീ പൂണ്ടി വരുമെന്ന ഒരു ചിന്ത എൻ്റെ നഫ്സിനോട് നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു. ഓരോ മനുഷ്യനും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൻ ഓർക്കണം, അല്ലാഹുവേ ഞാൻ മരിക്കേണ്ട ആളാണ്. ഞാൻ ഇന്നോ നാളെയോ പോയി പോകും. എനിക്ക് ഈ ദുന്യാവ് ശാശ്വതമല്ല എന്ന ഒരു ചിന്ത എല്ലാ ഓരോ ആളുകൾക്കും വേണം. ഇദാ അംസൈത ഫലാ തൻതളിറു സബാ വഇദാ അസ്ബഹത ഫലാ തൻതളിറു മസാ. ഓരോ ആളുകളും രാവിലെ എഴുന്നേറ്റു, വൈകുന്നേരത്തെ അവൻ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായാൽ രാവിലെ അവൻ പ്രതീക്ഷിക്കണ്ട. അവനിക്ക് രാവിലെയാവുമോ വൈകുന്നേരമാവുമോ എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് ഈ കോവിഡ് കാലത്തിൽ നമ്മളോടൊപ്പം ഇന്നലെയും മിനിഞ്ഞാൻ നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആൾ ഇന്ന് കേൾക്കുന്നത് മരണവാർത്തയാണ്. മിനിഞ്ഞാന്ന് ഞാനും ഇന്ന് മരണപ്പെട്ട ഈ മനുഷ്യരുണ്ടല്ലോ അയാളും കൂടി ഷോപ്പിങ്ങിന് പോയപ്പോൾ ആ ടെക്സ്റ്റൈൽസിൻ്റെ ഷോപ്പിൻ്റെ അകത്ത് കവാട്ടിൽ കിടക്കുന്ന തുണി പറയുന്നു, കവാട്ടിൽ കിടക്കുന്ന തുണി എന്നെ നോക്കി പറയുന്നു, എടാ നീ എന്നെ ഇന്ന് നോക്കിയല്ലോ, ഇന്നോ നാളെയോ നാളെ നീ മരിക്കാൻ പോവുകയാണ്. നിൻ മരിച്ചാൽ നിന്നെ പൊതിയേണ്ട കഫൻ ഇതാണ് എന്ന് ഓരോ മനുഷ്യനോടും നോക്കി പറയുമ്പോൾ ഈ മനുഷ്യന് അറിയുന്നില്ല നാളെ ഞാൻ മരിച്ചു പോകും, നാളെ ഞാൻ മയ്യത്തായി പോകുമെന്നറിയുന്നില്ല. ധിക്കാരിയായ, കളവ് പറഞ്ഞ് ജീവിക്കുന്ന, മോശമായ ജീവിതം നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തെ, നമുക്ക് വാദമൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. എത്ര വാദങ്ങളാണ് കേൾക്കുന്നത് ഒന്ന് മനസ്സിലാക്ക്. നമ്മുടെ ജീവിതം ശാശ്വതമല്ല. ശാശ്വതമായൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ആ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടിയാണ്, അവിടെ നന്നായി കഴിയാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് അതിന് വേണ്ടിയാണ്, നാം സദഖ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്.
ആ ജീവിതത്തിലുള്ള വരുമാനത്തിന് വേണ്ടി, ആ ജീവിതത്തിലുള്ള സുഖത്തിന് വേണ്ടി, ഇന്നോ നാളെയോ അസ്തമിക്കുന്ന ഈ ദുന്യവിയായ ജീവിതത്തിന് വേണ്ടിയല്ല. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ രാവിലെ എഴുന്നേൽക്കാതെ കിടക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അജ്റായിരങ്ങാൻ നമുക്ക് വന്ന് നമ്മുടെ റൂഹിനെ പിടിച്ചാൽ പിന്നെ പറയണോ? അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാൻ ഷഹ്റു തൗബത്തി വന്നതം വലിയ മാസമാണ്. മാസത്തിൻ്റെ മൂന്നിലൊന്ന് കഴിഞ്ഞ് കടന്നുപോയി. റമദാൻ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ പത്ത് നാളത്തോടു കൂടി നമ്മളോട് സലാം പറയുകയാണ്. വളരെയേറെ ബേജാറാകേണ്ട വിഷയമാണ്, വളരെയേറെ ഖേദകരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാ ആളുകളും ഈ പരിശുദ്ധ റമദാനെ പോലെ മറ്റൊരു റമദാൻ ആർക്കും ലഭിച്ചിട്ടുണ്ടാകില്ല. എല്ലാ സമയത്തും അള്ളാഹുവിനോട് അള്ളാഹുവിനോർത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ജീവിക്കാൻ ഇത്രമാത്രം സമയമുള്ള മറ്റൊരു റമദാൻ കഴിഞ്ഞു കടന്നിട്ടുണ്ടാവൂല. ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ സമയങ്ങൾ നാം മനസ്സിലാക്കണം. 24 മണിക്കൂറിൽ നിന്ന് എത്ര മണിക്കൂർ അള്ളാഹുവേദിൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചു എന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനും ഓർക്കേടുന്ന സമയമായി. റമദാൻ നോമ്പ് 9 ആയി. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആയി റമദാനെ വിഭജിച്ചിരിക്കുകയാണ്. അവ്വലുഹു റഹ്മത്തുൻ, ഔസതുഹു മഗ്ഫിറത്തുൻ, വാഖിറുഹു ഇത്തഖും മിനന്നാർ. അവ്വലുഹു റഹ്മത്തുൻ, ആദ്യത്തെ റഹ്മത്തിൻ്റെ 10, അത് നമ്മൾ നിന്ന് ഇവിടെ പറയുകയാണ്. ഈ റഹ്മത്ത് ഇവിടെ പറയുമ്പോൾ ആരൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് പുറംതിരിഞ്ഞു നിന്നവൻ, ആരൊക്കെ പരിശുദ്ധ റമദാനിൽ വേണ്ട വിധത്തിൽ നോമ്പനുഷ്ഠിക്കാത്തവൻ, ആരൊക്കെ റമദാനിൽ വേണ്ട വിധത്തിൽ ഖുർആൻ ഓതാത്തവൻ, നാളെ റബ്ബിൻ്റെ മുമ്പിൽ അത് ഉത്തരം പറയേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, ഞാൻ ഇനിയെങ്കിലും ഇനി 24 മണിക്കൂർ കൊണ്ട് ഈ റമദാനിൻ്റെ ആദ്യത്തെ 10 നമ്മളോട് വിട പറയുകയാണ്. പിന്നെ ഒരിക്കലും ഈ വർഷം നമുക്ക് റഹ്മത്ത് ഉണ്ടാവൂല. ആ റഹ്മത്ത് നമ്മളോട് സലാം പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും ഖുർആൻ ഖത്തം തീർക്കാത്തവരുണ്ടോ എന്നെനിക്കറിയില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനുകളും, എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും, നിങ്ങൾ വീട്ടിലടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ് ഈ സമയത്ത്. ഒരുപാട് സമയങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര സമയം, ഇത്ര ജുസ് ഞാൻ ഓതുമെന്നൊരു ടാർഗറ്റാക്കി ഒരു ദിവസം ചുരുങ്ങിയതൊരാറ് ജുസെങ്കിലും വിവിധ നിസ്കാരങ്ങളുടെ പിന്നിലായി ഓതാൻ നാം തയ്യാറായി കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ ഈ ഭൗമിലോകത്ത് ബുദ്ധിയുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇന്നലില്ലാഹി ഇബാദൻ ഫൂപ്പന തല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീതന. വിവിധങ്ങളായ ഫിത്തനകളെ കൊണ്ട് നമ്മൾ ഫസാദാക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ചു ഫോണും അതുപോലെ തന്നെ വാട്സപ്പും ഇന്ന് ഈ മീഡിയത്തിൻ്റെ സഹായത്തോടു കൂടെയാണ് എവിടെയോ പ്രസംഗിക്കുന്ന എന്നെ നിങ്ങൾ കാണുന്നു, എന്നെ നിങ്ങൾ കാണുന്നു, നിങ്ങൾ സംവദിക്കുന്നു, നിങ്ങൾ കമൻ്റടിക്കുന്നു, നിങ്ങൾ കാര്യങ്ങൾ എന്നോട് പറയുന്നു. ഇതൊക്കെ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയാണ്. എന്നാലും ഈ സമയത്ത് നാം ഓർക്കേണ്ടുന്നത് ഒരാൾ പോലും, നാം വാട്സപ്പിൽ സുഖലാകുന്ന ഒരു പരിപാടിയുണ്ട്, പല ചോദ്യങ്ങളും ഇന്ന് വരുന്നു. നാം പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, പല കിസ് മത്സരങ്ങൾ എന്ന പേരിൽ വാട്സപ്പിൽ ധാരാളം ചോദ്യങ്ങൾ കാണാം. ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ എണ്ണ എത്രയാണെന്ന് ചോദിക്കും. എത്ര പ്രാവശ്യം ജീവിതത്തിൽ മുടി കളഞ്ഞിട്ടുണ്ട് എന്ന് ചോദിക്കും. ആയിഷ ബീവി മുടി എത്ര പ്രാവശ്യം വാർന്നിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കും. അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് പഠിക്കേണ്ട അത്യാവശ്യ കാര്യമൊന്നുമല്ലാതെ അങ്ങനെ അതിനുവേണ്ടി ഈ കിസ്സിൻ്റെ ഉത്തരത്തിന് വേണ്ടി അവിടെ പരുതും ഇവിടെ പരുതും, അത് വായിക്കും ഇത് വായിക്കും, പലർക്കും ഫോൺ ചെയ്യുമെന്ന് ചോദിക്കും.
അങ്ങനെ നമ്മളെ സമയത്തെ കാർന്ന് തിന്ന് കളയുന്ന കിസ്സുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ നല്ല നല്ല ദിവസങ്ങളിൽ ഈ നല്ല നല്ല സമയങ്ങളിൽ ഖുർആൻ ഓതുന്ന സമയങ്ങളാണ് കളഞ്ഞു പോകുന്നത്. അള്ളാഹുവിന് ഖുർആൻ ഓതുന്ന സമയങ്ങളാണ് നമ്മൾ നിന്ന് പോയി പോകുന്നത്. ഈ നല്ല കിസ് എന്ന പേരിൽ വലിയൊരു ഇബ്ലീസിൻ്റെ ചതിയാണ് വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും തർക്ക വിതർക്കങ്ങളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അറിയാത്തവരാരുമില്ല. ആ ഇബാദത്തിൽ വല്ല ശക്കുകളോ വല്ല സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് അതിനെ ക്ലാരിഫിക്കേഷൻ ചെയ്തുകൊണ്ട് അത് മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ഒരൊറ്റ നിമിഷം പോലും കളയാതെ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആനിലായി കഴിയണം. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം റമദാനിൽ രണ്ട് ഖത്മുൽ ഖുർആൻ രണ്ട് ഖത്മ ഓതിയിരുന്നു. ബഹുമാനപ്പെട്ട നബീസ് തിർമിസിരി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരെല്ലാം ഒന്നിലധികം ഖത്മുൽ ഖുർആൻ ഓതിയതായി കാണാം. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഗൾഫിലും വിദേശത്തും ദേശത്തുമുള്ളവരെ, നിങ്ങൾ ഈ സമയത്ത് അധികരിപ്പിക്കേണ്ടുന്നത് നിങ്ങളുടെ ഫർളും സുന്നത്തായ നിസ്കാരം മുഴുവനും നിങ്ങൾ എടുക്കണം. സുന്നത്തായ നിസ്കാരം മുഴുവനും നിങ്ങൾ എടുക്കണം. എല്ലാ ദുഹറിൻ്റെ മുമ്പ് നാല് പിമ്പ് നാല് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. താങ്കളുടെ പ്രസംഗം കേട്ട് മാത്രം പോയാൽ പോരാ, അതിൽ നിന്ന് എന്തെങ്കിലും പെറുക്കിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. അത് മുഅക്കദാണ്, സുന്നത്തുകൾ നാലാണ്. ളുഹറിൻ്റെ മുമ്പ് നാല്, പിമ്പ് നാല്, അസറിൻ്റെ മുമ്പ് നാല്, അത്ര തന്നെ നിസ്കരിക്കണം. മഗ്‌രിബിൻ്റെ മുമ്പ് രണ്ട്, പിമ്പ് രണ്ട്, പിന്നെ വിത്ര നിസ്കാരം. സാധാരണ വിത്ര നിസ്കാരം മൂന്നാണ് റക്കായത്ത്, മൂന്ന് റക്കായത്താണ് നിസ്കരിക്കുക. എന്നാൽ ഈ പരിശുദ്ധ റമദാനിൽ ഒരു 11 എണ്ണം നിസ്കരിക്കാൻ നോക്കണം. ഒരു 11 റക്കായത്ത് നിസ്കാരം വിത്ര നിസ്കരിക്കണം. കാരണം വലിയ ആ 70,000 പ്രതിഫലം, 70 പ്രതിഫലം, 70,000 പ്രതിഫലം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. യുലാഖുല്ലാമാലു ബിയാശരി അംസാലിഹാ, പത്തിരട്ടി കൂട്ടിയാൽ തന്നെ, ഒന്നിന് പത്ത് കൂട്ടിയാൽ തന്നെ 11 നിസ്കരിക്കുമ്പോൾ എത്ര കിട്ടി. അങ്ങനെ എല്ലാ ഇബാദത്തുകളും നിത്യമായി ചെല്ലുന്ന എല്ലാ ഇബാദത്തുകളും ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഒരു ദിവസം നമുക്ക് 6 ജുസ്തെങ്കിലും തീർക്കാൻ പറ്റണം. ചുരുങ്ങിയത് സാധാരണ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അള്ളാഹുവിനോടടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഗുഡ് ടൈമാണ്, നല്ല സമയമാണ് നമുക്ക് ഈ പരിശുദ്ധ റമദാൻ. 10 കഴിഞ്ഞു 9 കഴിഞ്ഞു പോയി, ഇനി ആകെ കിട്ടുന്നത് 20. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടുന്നത്, ഈ റമദാൻ കഴിയുന്നതും നാം നന്നായി നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തണം. ഇനി ഞാൻ ദിക്ർ പറഞ്ഞു തന്നിരുന്നു ഞാൻ ഉണർത്തുന്നത്, അത് നിങ്ങളെ ജീവിതത്തിൽ മറക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി. ബിസ്മില്ലാഹി തവക്കൽത്തു അലല്ലാഹി വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം എന്ന ദിക്ർ ഞാൻ എല്ലാ സമയത്തും. നിങ്ങൾ ജോലിയിലേക്ക് പോകുമ്പോൾ കോവിഡ് 19 ഉണ്ടാവില്ല, മറ്റ് രോഗങ്ങൾ ഉണ്ടാവില്ല. കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു രക്ഷാ കവചമായിട്ടാണ് ഞാനതിനെ തന്നിരിക്കുന്നത്. പിന്നൊന്ന് ഇന്ന് ഞാൻ തരുന്നത്, ഈ ദിക്ർ എല്ലാ ദിവസവും സുബഹിൻ്റെ ശേഷം ഒരു 111 പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ ദുനിയാവും ആഹ്റവും അള്ളാഹു തആല വെളിച്ചമാക്കി തരും. ഒരുപാട് ഫായ്ദകളുണ്ട്, അത് പറയാൻ ഇവിടെ സമയമില്ല. അരമണിക്കൂർ കഴിഞ്ഞു പോയി. ഇൻഷാല്ലാ ചെറിയൊരു ദുആയ നമുക്ക് പിരിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊക്കെ എല്ലാവരും തിരക്കുള്ളവരാണ്, ഇനി കിടന്നുറങ്ങേണ്ട ദുബൈക്കാരുണ്ടാവും. ദുബൈക്കാരങ്ങനെ സ്വഭ്യസ്കരിച്ച സമയമാണിപ്പോൾ, ഇനി പോയി ഉറങ്ങണം. അതിനിടയ്ക്ക് തങ്ങൾക്ക് കുറച്ച് കേൾക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. വാല് കേൾക്കല്ല, വാല് നിനക്ക് നന്നായിട്ട് അറിയാം. ദുആയിൽ പങ്കെടുക്കലാണ് എല്ലാവരുടെയും ഉദ്ദേശം എനിക്കറിയാം. അപ്പം അതുകൊണ്ട് യാ ഹയ്യു
يا قيوم يا حي يا قيوم ഈ ദിക്റുകൾ എല്ലാ ദിവസവും 111 പ്രാവശ്യം സുബ്ഹിന്റെ ശേഷം പറയാൻ വേണ്ടി ഇന്നു മുതൽ തയ്യാറായിക്കോ. അല്ലാഹു തആല തൗഫീക് നൽകട്ടെ. ഒരുപാട് ദുആ ഖുദൂസിയത്ത് ഇന്നലെയും എനിക്ക് കുറേ കോളുകൾ, കുറേ കോൾ ഞാൻ എടുത്തിട്ടില്ല, എടുത്ത കോളൊക്കെ പറയുന്നത് തങ്ങൾ ദുആ ഇറക്കണം. വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇപ്പോൾ വലിയ വിഷയം കാണുന്നത്, ഒന്ന് ഇന്ന് ഇന്നത്തെ കോവിഡ് ആ തൻ്റെ കൂടെ താമസിക്കുന്ന ആളുകളുടെ പോസിറ്റീവാണ്, നാളെ എന്നെ കൊണ്ടുപോകും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങളൊന്നും പേടിക്കണ്ട, അല്ലാഹു തആല നമ്മുടെ എല്ലാ രോഗങ്ങളും ശുദ്ധിയാക്കി തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഭയം, മനസ്സിന് ഭയം കൊടുത്തിട്ട് ഉള്ള ശക്തിയും കൂടി നിങ്ങൾ കളയണ്ട. എല്ലാവരും ധൈര്യമായി നിന്നുകൊണ്ട് ഈ കോവിഡ്-19 ധൈര്യത്തിൽ നിന്ന് തോൽപ്പിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. പിന്നെ വലിയൊരു വിഷയം, ഗർഭിണികളായ സ്ത്രീകൾ, പ്രസവിക്കാൻ പ്രസവമടുത്ത് നിൽക്കുന്ന സ്ത്രീകൾ ധാരാളം മുസ്ലിം ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഖപ്രസവം വേണം, സുഖപ്രസവം വേണം എന്നൊക്കെ പറഞ്ഞത്. അൽഹംദുലില്ലാ, എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു വിഷയം, മക്കൾ അവിടെ ഇവിടെയും അപ്പന്മാരവിടെയും റമദാനിൽ മുഴുവനും മക്കളുമായി കൈ നൽകിക്കൊന്ന് വരണം. ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് പ്രവാസികളെ കൊണ്ടുവരാനുള്ള ആ തത്രപ്പാടിലാണ്. അല്ലാഹു തആല അത് സാധിപ്പിച്ചു തരട്ടെ, അതിൻ്റെ വഴികളൊക്കെ അല്ലാഹു തുറന്നു തരട്ടെ. എല്ലാവർക്കും നല്ല ബുദ്ധിയും നല്ല വിധത്തിലുള്ള തോന്നലുകളും അല്ലാഹു തആല ഉണ്ടാക്കി അതിനുള്ള വഴികൾ സുരക്ഷിതമായി അല്ലാഹു തആല ഉണ്ടാക്കി തരട്ടെ. നമുക്കൊക്കെ വരക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أرحم الراحمين മാലിക് മുലൂക്കായ ഷാഫിയായ കാഫിയായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഈ വിജ്ഞാന സദസ്സിലിരുന്നത് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും കണ്ടും കാണാതെയും എല്ലാം നീ കാണുന്നവനാണ്, എല്ലാം നീ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ടാകും റബ്ബേ. ആ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ നീയല്ലാതെ മറ്റാരും ഞങ്ങൾക്കില്ല റഹ്മാനെ. നിന്റെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അല്ലാഹുവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. ഇനി ഒരിക്കലും ആ ദോഷത്തിലേക്ക് ഞങ്ങൾ പോകില്ല, ഇനി ഒരിക്കലും അങ്ങോട്ട് ചിന്തിക്കാനുള്ളൊരു ചുറ്റുപാട് നീ ഉണ്ടാക്കല്ല. ആ വിധത്തിൽ ഞങ്ങളെ ശുദ്ധമാക്കി മാറ്റണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ശരീരങ്ങളും കയ്യും കാലും കണ്ണും അല്ലാഹുവേ നിനക്ക് വൈപ്പെട്ടുകൊണ്ട് നിന്നോട് തോവ ചെയ്തുകൊണ്ട് നിന്നോട് ഞങ്ങൾ ഖേദിച്ചു മടങ്ങുന്നു. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരണം റബ്ബേ. ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ അകറ്റണം റഹ്മാനെ. രോഗങ്ങൾ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർത്തു തരണം റഹ്മാനെ. ഏതൊരു പ്രശ്നമാണോ എന്തൊരു പ്രശ്നമാണോ ആർക്കും ആരെയും പറഞ്ഞറിയിക്കണ്ട, ഞങ്ങൾ ഹൃദയം തുറന്ന് നിന്നോട് ചോദിക്കുന്നു. അല്ലാ ഇന്നാലിന്ന വിഷമം എനിക്കുണ്ട്, ഇന്നാലിന്ന വിഷമം എനിക്കുണ്ട്. എൻ്റെ കൽബ് നീ അറിയുന്നു, എൻ്റെ കൽബ് നീ കാണുന്നു. അല്ലാ ആ പ്രയാസം നീ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു തരണം റഹ്മാനെ. ഈ പരിശുദ്ധ റമദാനിൻ്റെ വറക്കത്ത് കൊണ്ട് ഇവിടെ ഉള്ള ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ ഈ മജ്ലിസിൻ്റെ വറക്കത്ത് കൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും നീ നീക്കിത്തരണം റഹ്മാനെ. രോഗങ്ങൾ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ അല്ലാഹുവേ
ഞങ്ങളുടെ മജ്‌ലിസിലേക്ക് വേണ്ടി ഇന്ന് രാവിലെയും വിളിച്ചുകൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞു. തങ്ങൾ വേജാറിലാകും, വിഷമത്തിലാകും, ഒന്നും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെയുണ്ട് എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഗൾഫിലുള്ള പ്രവാസികളെ, ആ പ്രവാസികളെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റഹ്മാനെ, അള്ളാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഈ മജ്‌ലിസ്, ഈ മജ്‌ലിസിന്റെ കയ്യും താങ്ങും കർത്താനലുമൊക്കെ വിദേശത്തും ദേശത്തുമുള്ള പ്രവാസികളാണ്. ആ പ്രവാസികളെ നീ കാക്കണം അള്ളാ. അവർക്ക് നീ വിഷമം കൊടുക്കല്ല റഹ്മാനെ. അവരുടെ എല്ലാവിധ വിഷമങ്ങളും നീ അകറ്റണം റഹ്മാനെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ തീർക്കണം റബ്ബെ. ഞങ്ങൾ ഇവിടെ മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെയും മുടിപ്പിലും ബാംഗ്ലൂരിലും അള്ളാഹുവേ, ആ ആളുകളിൽ എത്രയോ ആളുകൾ ഈ ദുആ കേട്ട് ആമീൻ പറഞ്ഞുകൊണ്ട് സമാധാനിക്കുകയാണ്, സമാധാനിക്കുകയാണ്. അവർക്കെല്ലാം സമാധാനം ഇട്ടു കൊടുക്കണം റഹ്മാനെ. എല്ലാവർക്കും സമാധാനം കൊടുക്കണം റബ്ബേ. ശിഫ കൊടുക്കണം റബ്ബേ. വിഷമം അകറ്റണം റബ്ബേ. രോഗത്തിൽ നിന്നുള്ള മുക്തി കൊടുക്കണം റബ്ബേ. അള്ളാഹുവേ, ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, എത്തീം ഖാനയും ഹോസ്റ്റലും വിമൻസ് കോളേജ്, അത് തുടങ്ങാനുള്ള എല്ലാ ചുറ്റുപാടുകളും നീ തുറന്നു തരണം റഹ്മാനെ. അതിനെ തുടങ്ങാനുള്ള എല്ലാവിധ തടസ്സങ്ങളും നീ നീക്കിത്തരണം റഹ്മാനെ. ഇന്നേത്തെ ഒരുമിച്ച് കൂടുക ഈ COVID-19 പ്രത്യേക പശ്ചാത്തലത്തിൽ, ആ രോഗങ്ങളൊക്കെ പൂർണ്ണമായി ശുദ്ധമാക്കിയതിൻ്റെ ശേഷം, ആഫിയത്ത് തന്നതിൻ്റെ ശേഷം, ഞങ്ങൾക്കെല്ലാവർക്കും പഴയ രീതിയിൽ തന്നെ അതിനേക്കാൾ മെച്ചമായ രീതിയിൽ നിന്റെ പരിശുദ്ധമായ ഇൽമിൻ്റെ ഈ സ്ഥാപനങ്ങൾ നടത്താൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം അല്ലാ. നീ തൗഫീക്ക് നൽകണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വേണ്ടിയും പ്രത്യേകമായി ദുആ ചെയ്യുക. എല്ലായിടത്തും അത് ദുആകുമാണ്. ബാക്കി എല്ലാ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണം. ഇൻഷാ അല്ലാഹ് നാളെ രാവിലെയും ഇതേ 6:30 മണിക്ക് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.